ചേർപ്പൊങ്കൽ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ പാലം പണിയുന്നതിൻ്റെ ഒരു വീക്ഷണമാണിത്. ഇത് പുതിയ പാലം പണിയുന്നതിൻ്റെ കരയിൽ നിന്നുള്ള ആദ്യത്തെ ബീമാണിത്. പാലത്തു നിന്നുള്ള വീക്ഷണമാണ് കാണുന്നത്. ഇത് ഈ ആൾക്കാർ നിൽക്കുന്നിടത്താണ് പുതിയ പില്ലർ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പഴയ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൽ നിന്നും ജെ സി ബിക്ക് ചരണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ഈ ഭാഗമാണ്, ഇപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്താണ് ഇടിഞ്ഞു മാറ്റി. ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ പഴയ പാലത്തിൻ്റെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പഴയ പാലത്തിൻ്റെ അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡിൽ നിന്ന് ചരണ്ടി എടുത്തിരിക്കുകയാണ്, അത് കാണാം. ചരണ്ടി, ജെ സി ബിക്ക് ചരണ്ടി എടുത്തിരിക്കുന്നു. അപകടകരമായ രീതിയിൽ ചരണ്ടി എടുത്തിരിക്കുകയാണ്. ഇതിവിടെ പാലത്തിലിപ്പം ഗതാഗതമെല്ലാം മുടങ്ങിക്കിടക്കുന്നു. ഈ ചരണ്ടി എടുക്കുന്ന ഇവിടെ ഇതിൻ്റെ നിർമ്മാണ ജോലികൾ തുടങ്ങിയപ്പോൾ തന്നെ മോൻസ് ജോസഫും മാനസികാപ്പനും അതുപോലെ ജോസ് കെ മാണിയും എല്ലാവരും ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പിതൃത്വം കാശ് അനുവദിച്ച് തങ്ങളാണ്, ഞങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ഈ പാലം, പുതിയ പാലം അനുവദിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് തകർന്ന് മാറ്റിയെടുത്തപ്പോൾ ഇവരാരും ഇപ്പം രംഗത്തില്ല. അവർക്ക് ആർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല. ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ഇപ്പം ബംഗാളികളെല്ലാം കൂടെ നിന്ന് ചെറിയ തോതിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ്. ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പം നോക്കിയേ, ജെ സി ബിയുടെ അവിടെ സൂപ്പർവൈസർ തീർപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് ബംഗാളികളും നിൽപ്പുണ്ട്. അല്ലാതെ വേറെ ആരുമില്ല, രാഷ്ട്രീയക്കാരും ഇല്ല, ഒന്നുമില്ല. പാലം തകർന്നു പോയാലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ അടുത്ത് തന്നെ പ്രശസ്തമായ പള്ളിയുണ്ട്, അതുപോലെ മാർസലീവ ഹോസ്പിറ്റലുണ്ട്. ഇതിനൊക്കെ വേണ്ടി ഇവർ ഇപ്പോൾ ഭക്തജനങ്ങൾക്കും വേണ്ടി കണ്ണീരൊഴുക്കുവാനും ഒക്കെ ഈ ജനപ്രതിനിധികൾ, ഈ മൂന്ന് ജനപ്രതിനിധികളും അവരുടെ പാർട്ടിക്കാരും ഉണ്ട്. പക്ഷേ പാലം അപകടത്തിലായപ്പോൾ ആരുമില്ല, എല്ലാവരും മൗനത്തിൻ്റെ വൽമേഘങ്ങളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ പഴയ പാലത്തിൻ്റെ കൈവരിയാണ്. ഇത് കടിച്ചു പറിച്ച പോലെ ഇരിക്കുന്നു. ഇത് കൈവരിയുടെ അവസ്ഥ, എല്ലാം പൊളിഞ്ഞ് പാളിസായിട്ട് നിൽക്കുകയാണ്. ഉണ്ടോ അടുത്ത കൈവരി, ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ്. വളരെ നല്ല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പില്ലറും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോയ ഭാഗത്ത് എന്തുമാത്രം കമ്പിയും കാര്യങ്ങളും ഉണ്ടെന്ന് ചോദിക്കും. ഇതാണ് പഴയ പാലത്തിൻ്റെ അവസ്ഥ, എല്ലാം പൊളിഞ്ഞു നിൽക്കുകയാണ്. പഴയ പാലത്തിൻ്റെ ഇത് അപ്രോച്ച് റോഡിൻ്റെ ഈ കരിങ്കൽ കെട്ടിയിരിക്കുന്ന ഭാഗമാണ് ജെ സി ബി. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഭാഗമാണ് ജെ സി ബി വെച്ച് അരിഞ്ഞെടുത്ത് ഈ പാലം വരെ അപകടത്തിലാക്കി വെച്ചിരിക്കുന്നത്. പഴയ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അപ്രോച്ച് റോഡിൻ്റെ ഈ ഭാഗത്തു നിന്ന് ജെ സി ബിക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ ഇത് ചാക്ക് വെച്ച് റോഡ് ബ്ലോക്കാക്കി. മൂന്ന് MLAമാരുടെയും ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന എഞ്ചിനീയർമാരുടെ ഏറ്റവും വലിയ കലാബോധമായിട്ട് കുറേ ചാക്കടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വീപ്പയുണ്ട്, വീപ്പയിലും മണലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചാക്ക് അടിക്കുന്നത്, ഇവിടെ ഏറ്റവും വലിയ ഉദ്യോഗി, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന എഞ്ചിനീയർമാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് കേട്ടോ. വീപ്പയും ചാക്കും മണൽ ചാക്കും അടുക്കി വെച്ച് ജനങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അവർ അരിഞ്ഞ് എടുത്ത് ഒരു പാലം, പഴയ പാലം അപകടത്തിലാക്കി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത്. അപകടത്തിലാക്കിയിട്ട് അവരതിനെ മറുമരുന്ന് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഗതാഗതം തടസ്സപ്പെടുത്തി, വലിയ വണ്ടിയൊന്നും പോകാനില്ല, ടൂ വീലറുകാരും നടപ്പുകാരും ഉള്ളൂ, പോയാൽ മതി. എന്നിട്ട് അവരൊരു മണൽച്ചാക്കും ഡെയിഞ്ചർ ഡെയിഞ്ചർ എന്നും പറഞ്ഞുകൊണ്ടൊരു സ്റ്റിക്കറും വലിച്ച് ഡെയിഞ്ചർ എന്നൊരു സ്റ്റിക്കർ വലിച്ചു വെച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഈ ഡെയിഞ്ചർ എന്ന് വെക്കേണ്ടത് ഇവിടുത്തെ എഞ്ചിനീയർമാരുടെ കഴുത്തേലാണ് ഇത് കെട്ടിവെക്കേണ്ടത്. ഇവിടുത്തെ മൂന്ന് മോൻസ് ജോസഫ്, മാനസികാപ്പൻ, ജോസ് കെമാണ് ഇവരുടെ കഴുത്തേലായി തലയോട്ടിയും ഡേഞ്ചർ എന്ന സ്റ്റിക്കർ വെക്കേണ്ടതെന്ന അഭിപ്രായക്കാരനാണ് കോട്ടയം മീഡിയ. ജനങ്ങളിത് കാണുക, എന്നിട്ട് പ്രതികരിക്കാതിരിക്കുക. പ്രതികരണശേഷി ഉള്ളവർ പ്രതികരിക്കട്ടെ എന്നേ പറയുന്നുള്ളൂ. ഇവിടെ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെ കാണുമ്പം കൈ കൂപ്പാനും തുമ്പിക്കൈ വണ്ണത്തിൽ കണ്ണീരൊഴുക്കാൻ, അയ്യോ നമ്മുടെ സഭയാ അച്ഛ, നമ്മുടെ സഭയാ കന്യാസ്ത്രീയെ എന്നൊക്കെ പറയാൻ ഇവിടുത്തെ ഈ മൂന്ന് ജനപ്രതിനിധികളെ ഉണ്ട്. എന്നിട്ട് ഈ മൂന്ന് ജനപ്രതിനിധികൾ ഈ വലിയൊരു പള്ളിയും വലിയൊരു ആശുപത്രിയും BBM കോളേജും ഒക്കെ ഉണ്ട്. ആ കോളേജിനോട് ചെയ്യുന്ന ചെയ്ത്താണ് ഇതൊക്കെ ഡെയിഞ്ചർ. ആരുടെ തലയിലാണ് ഈ ഡെയിഞ്ചർ എന്ന് വെക്കുന്നത്? നിങ്ങൾ തന്നെ ഇത് കാണുന്നവർ തീരുമാനിക്കുക. ഈ മൂന്ന് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം എന്താണ്?
ഇത് പഴയ പാലത്തിൻ്റെ കൈവരികളിൽ ഇങ്ങേ സൈഡിൽ കൂടെയുള്ള കൈവരിയാണ്. എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത് നോക്കി, അസ്ഥിപഞ്ചരം പോലെ. വളരെ ഉത്തരവാദിത്വപരമായിട്ടാണ് കോൺട്രാക്ടർമാരെ കൊണ്ടൊക്കെ ചെയ്യിച്ചിരിക്കുന്നത്. എല്ലാം പില്ലർ പൊട്ടിക്കേറി ഇരിക്കുക, ഇത് വേറൊന്ന് ചതിൽ കടിച്ചു പുറത്ത പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് ഇനി മെയിൻ്റനൻസ് 1 കോടി രൂപ നമ്മുടെ അനുവദിക്കാറല്ലോ. 1 കോടി രൂപ പഴയ പാലം പുതുക്കി പണിയുന്നതിന് 1 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളാണ്, മോൻസ് ജോസഫ് മാണിശ്ശിക്കാപ്പൻ ജോസ് കെ മാണി. ഉടനെ പിന്നെ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പിന്തുണ, ഞങ്ങളുടെ നേതാവിന് അഭിനന്ദനങ്ങൾ. പാസഞ്ചേഴ്സ് അസോസിയേഷൻ, ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ല. സത്യത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഇവർക്കൊന്നും ഒരു പണിയില്ല. സത്യത്തിൽ ഈ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനൊക്കെ ഈ ജനപ്രതിനിധികൾ ചെയ്തിട്ട് പ്രതികരണശേഷി നശിച്ച ജനങ്ങളായിട്ട് മാറരുത്. ഇതിനെതിരെയൊക്കെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. കമ്പിയൊക്കെ എന്തേരം ഇട്ടിരിക്കുന്നത് നോക്കി, തെളിഞ്ഞ് നാശമായിട്ട്, നാശകോശമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഉടനെ വരും, പഴയ പാലം മെയിൻ്റനൻസിന് 1 കോടി രൂപ അത് അനുവദിച്ചത് ഞങ്ങളാണ്. എന്നിട്ട് പള്ളിയിൽ ചെന്നിട്ട് പറയും. ഇവിടെ ഈ 3 ജനപ്രതിനിധികൾ, ഇവിടെ ഒരു മാർസിക പള്ളിയുണ്ട്, നമ്മുടെ ചേർപ്പുങ്ക പള്ളി, എണ്ണ പിടിക്കുന്ന പള്ളി. ആ പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച ഈ 3 MLA ചെന്ന് അവിടെ ക്യൂ നിൽക്കുന്ന ജനങ്ങളെയൊക്കെ വിഷ് ചെയ്യുകയും വോട്ട് പിടിക്കാനുള്ള, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത ആളാണ്, കൊടത്തേലുണ്ണിയുടെ അടുത്ത ആളാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. കൊടത്തേലുണ്ണിയുടെ അടുത്ത ആളാണെങ്കിൽ അവരിങ്ങനെയാണോ ചെയ്യേണ്ടത്? പിന്നെ നമ്മുടെ പഴയ പാലത്തിൻ്റെ വേറൊരു അവസ്ഥയാണ് ഇത്. കൈവരി എല്ലാം തകർന്ന് ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. പലയിടത്തും കൈവരി പോയിട്ടുണ്ട്, തകരാറായി നിൽക്കുകയാണ്. കൈവരി പോയി ഈ ഭാഗത്തൊക്കെ കൈവരി ഇല്ലെന്നായി കഴിഞ്ഞപ്പം ഏതേലും സൈക്കിളുകാരനോ ബൈക്കുകാരനോ നീന്തളം തെറ്റി വന്നാൽ പോകും എന്നുള്ളതുകൊണ്ട്, ആറ്റിലേക്ക് വീണ് തട്ടിപ്പോകും എന്നുള്ളതുകൊണ്ട് ഏതോ ഒരു മനസാക്ഷിയുള്ളൊരു മനുഷ്യൻ ഇത് ഒരു കമ്പി അത് ഏർപ്പെടുത്തി കമ്പി മേടിച്ചു കൊടുത്തു. അതങ്ങനെ നൂൽക്കമ്പിക്കുമൊക്കെ കെട്ടി ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് നൂൽക്കമ്പിക്ക് നേരത്തെ കെട്ടിയത് വെൽഡ് ചെയ്ത് പിടിച്ച് ഏതൊരു നല്ല മനുഷ്യന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ അപകടങ്ങളൊന്നുമില്ല. ഈ 3 വികസന നയന്മാർക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇതുകൊണ്ടോ അടുത്ത സ്ഥലത്ത് കൈവരി പോയിരിക്കുന്നതാണ്. അവിടെയും ഏതോ നല്ല മനുഷ്യൻ കാശ് കൊടുത്ത്, ഇതേ നൂൽക്കമ്പിക്കൊക്കെയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. നല്ല മനുഷ്യൻ കാശ് കൊടുത്ത് അവരുടെ വീട്ടിൽ കിടന്ന കമ്പിയെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപകടങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് നോക്കി ഇങ്ങോട്ട് താഴെ പോയി ആള് തട്ടിപ്പോകും. തട്ടിപ്പോകുമ്പോഴത്തേക്കും അവർ ഉടനെ ഓടി വന്നു, ഞങ്ങൾ തട്ടിപ്പോയി. പിന്നെ അവരുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ 3 പേരും അനുഗമിക്കുന്നു. ആ പോസ്റ്റ്മോർട്ടം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് ഞങ്ങളുടെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവകാശവാദത്തിന് വരും. പിന്നെ മരിച്ച വീട്ടിൽ പോയി റീത്ത് വെക്കും. അല്ല, അനുയായികൾ റീത്തൊക്കെ അവിടെ കാശല്ല കേട്ടോ, അനുയായികൾ റീത്ത് മേടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അറ്റിയ ടീമുകളായിമാരൊക്കെ 5 പൈസ കയ്യിന്ന് പോവുകയല്ല, ഭക്ഷണം ഒന്ന് 5 പൈസ കഴിഞ്ഞ ആരെങ്കിലും സ്ഥലത്തെ പ്രമുഖന്മാരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക, ശവത്തെ കൊണ്ട് റീത്ത് വെക്കുക, പോവുക. അല്ല, ഇതുങ്ങൾക്ക് ഈ മാർസ്ലീവ മുത്തപ്പനോടോ ജനങ്ങളോടോ അല്ല ആരോടോ ഇവർക്ക് പ്രതിബദ്ധതയില്ല. അവർക്ക് അവരുടെ സാമ്രാജ്യം ഇലക്ഷൻ വരുമ്പോൾ കൈകൂപ്പി കാണിക്കും. ജനങ്ങൾ എന്ത് ജനങ്ങളായത്? 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യും, അത്ര തന്നെ. 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യും, അതിനെന്താ ഇതൊക്കെ കാണിച്ചാൽ പോരെ? ജനങ്ങൾ പ്രതികരിക്കുക എന്ന് മാത്രമേ കോട്ടയം മീഡിയയ്ക്ക് പറയാനുള്ളൂ.